இயேசு வருமே, பொன் இயேசு வருமே, மனவினாய் தன் வசனம் போல் நீ உருமிடும். இயேசு வருமே, பொன் இயேசு வருமே, மனவினாய் தன் வசனம் போல் நீ உருமிடும். Thank you.
നമുക്കെല്ലാവർക്കും നിന്നുകൊണ്ട് 99-ാമത്തെ ഗാനം പാടി ദൈവമായ കർത്താവിനെ സ്തുതി. Thank you.
kami rin ka na kundi ka. വലിയവനായ ദൈവം അപ്പൊ സൗണ്ട് പറഞ്ഞു. വലിയവനായ ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ സുവർണാവസരമാണ് ആരാധന. എല്ലാവരുടെ അനുമതി ആണ് ആരാധന. നമുക്ക് ആത്മാവിനും സത്യത്തിലും ജീവനുള്ള ദൈവത്തെ ആരാധിക്കാം. തകർത്ത ഇടി മുഴക്കം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആരാധിക്കാം. ഇമ്മാനുവേലാം ദൈവത്തെ ദാരമുറിയാതെ ആരാധിക്കാം. ഇന്ന് 30-ാം തീയതിയാണ്. 30-ാം തീയതി മുതൽ മഴ പെയ്യും എന്ന് കാലാവസ്ഥാ പ്രവാചകന്മാർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാളെ മുതൽ സ്കൂളിലേക്ക് പോകുമ്പോൾ മഴയായിരിക്കും. എന്നാൽ ഒരു ദോഷവും തട്ടാതെ വണ്ണം പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നമ്മെ ബാധിക്കാതെ കൺമണി പോലെ കാത്തുകൊള്ളും. ഹല്ലേലൂയ. പിതാവിനെ മഹത്വപ്പെടുത്തി, പിതാവിനെ ആരാധിച്ച്, പിതാവിനെ സ്തുതിച്ച് നമുക്ക് ഈ സ്വർഗീയ യാത്ര തുടരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രണ്ട് പ്രത്യേകതകൾ കൂടെ ഉണ്ട്. ഒന്ന്, ദൈവത്തിന്റെ അഭിഷക്തന്മാരെല്ലാം ഒരു നിയോഗപ്രകാരം യൂണിഫോമോട് കൂടെയാണ് വന്നിരിക്കുന്നത്. വെള്ളവസ്ത്രം ധരിച്ചിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരും ദൈവദാസന്മാരാണ്. ബാക്കി എല്ലാവരും ദൈവദാസന്മാരല്ല എന്നല്ല അതിന്റെ അർത്ഥം. ദൈവ ശുശ്രൂഷയ്ക്കായി ദൈവ നിയോഗപ്രകാരം ഇന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ അഗ്നിയാൽ വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരാണ്. അതുകൊണ്ട് വിശുദ്ധ ജനമായി, വിശുദ്ധ ഗണമായി, ദൈവത്തിന്റെ പ്രവാചകന്മാരായി, മഹാപുരോഹിതന്മാരായി ദൈവത്തിന്റെ ആലയത്തിൽ സർവ ശുശ്രൂഷകളും ചെയ്തെടുക്കുവാൻ പിതാവ് കൃപ നൽകുമാറാകട്ടെ. എല്ലാവർക്കും രണ്ട് കരം ഉയർത്തി ഉച്ചത്തിൽ എല്ലാവരും തന്നെ വന്ന് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ശുശ്രൂഷ പ്രഭാതത്തിൽ ആരംഭിക്കട്ടെ. ഏറ്റവും അധികമായി ആരംഭിക്കുന്ന ശുശ്രൂഷ നാം പ്രാർത്ഥിച്ചു പാടിയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിന് രണ്ട് കാര്യം നിങ്ങൾ ചെയ്യണം. അനേക ദൈവമക്കള്, ഞാൻ ചിന്തിക്കാത്തവര്, പ്രതീക്ഷിക്കാത്തവര് ഈ ആലയത്തിൽ ഈ ആഴ്ചയിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഇത് മക്കൾക്ക് വേണ്ടി, ഇത് വിദ്യാഭ്യാസത്തിന് വേണ്ടി. എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി, ഹൃദയം പൊടിഞ്ഞുപോയി. എത്ര പേരാണ് ദൈവത്തെയും ദൈവജനത്തെയും അവരുടെ കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുന്ന വിശുദ്ധന്മാർ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആകട്ടെ, ഇന്ന് കർത്തൃമേശ ദിനമായതുകൊണ്ട് ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന കേൾക്കുന്നവൻ, യാചനകൾക്ക് ഉത്തരം നൽകുന്നവൻ, കരം നീട്ടി അനുഗ്രഹിക്കുന്നവൻ, അത്യുന്നതനായവൻ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ, അവന് കോടാനുകോടി സ്തോത്രം. ഞാൻ നിങ്ങളുടെ മുൻപാകെ അല്പസമയം നിൽക്കുകയാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ കർത്തൃമേശയുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ധൃതി വെക്കേണ്ട. കാരണം ഇന്ന് ദൈവത്തിൻ്റെ ശുശ്രൂഷ ഞാൻ വളരെ ചുരുക്കി നിങ്ങളുടെ മുൻപാകെ നിൽപ്പാൻ താല്പര്യപ്പെടുകയാണ്. വളരെ ചുരുക്കി ഞാൻ വിപുലമായി സംസാരിപ്പാൻ ഇന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം ഇന്ന് ദൈവവചനത്തെയും ദൈവരാജ്യത്തെയും ദൈവ ഇഷ്ടത്തെയും സംസാരിപ്പാൻ ചിലരെ ദൈവം ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. നമുക്ക് ഞാൻ ജീവനുള്ള ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ദൈവം ആര്?
ഇന്ന് ആദ്യമായി വന്നവരുടെ അറിവിലേക്കായിട്ട് ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിക്കാം. നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവിൻ, യഹോവ ഹോരേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആണിന്റെങ്കിലും പെണ്ണിന്റെങ്കിലും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെയും സാദൃശ്യമോ, ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെ സാദൃശ്യമോ, ഭൂമിക്കിടെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെയും സാദൃശ്യമോ, ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വശത്തം പ്രവർത്തിക്കരുത്. ഹല്ലേലൂയാ. ദൈവം വിഗ്രഹത്തിലല്ല. പള്ളിയിലോ ക്ഷേത്രത്തിലോ കോവിലോ മോസ്കിലോ ദൈവമില്ല. ദൈവം എവിടെയാണെന്നറിയാമോ? ഇന്ന് ഒരു സന്യാസിയുടെ പ്രസംഗം കേൾപ്പാൻ കാരണമായി. ഞാൻ കേൾക്കുന്നത് നിങ്ങളെ അറിയിക്കുന്നത് എന്തിനാണെന്നറിയാമോ? വിശുദ്ധ ബൈബിളിലെ അന്തസത്ത അനേക ആയിരങ്ങൾക്കറിയാം. ഇന്ന് ഒരു സന്യാസി പറഞ്ഞ ചില വാക്കുകൾ ഞാൻ നിങ്ങളെ ആമുഖമായി ഓർപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞുപോയി. ആ ഭാഗം ഗീതയിലുണ്ടത്രേ. എങ്ങനെയാണ് ക്ഷേത്രങ്ങളും കോവിലുകളും മോസ്കുകളും പള്ളികളും ഒക്കെ ഉണ്ടായതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എങ്ങനെയാണെന്നറിയാമോ? ഏതോ ഒരു കാലത്ത് ദൈവം മനുഷ്യനായി അവതരിച്ചു. അദ്ദേഹത്തിന് അവതരിച്ച ദൈവത്തെ അറിയില്ല. ഏതോ ഒരു കാലത്ത് ദൈവം മനുഷ്യനായി അവതരിച്ചു. ഈ മനുഷ്യനായ ദൈവം ഒന്ന് വിശ്രമിക്കാൻ സ്ഥലം അന്വേഷിച്ചു നടന്നു. ഒരിടവും കിട്ടിയില്ല. ഒരിടത്തും തനിക്ക് പ്രവേശനവും ഉണ്ടായില്ല. അങ്ങനെ താൻ ചില ഹൃദയങ്ങളോട് ഇടപെട്ടു. എനിക്ക് വിശ്രമിപ്പാൻ ഒരിടം വേണം, എനിക്ക് ആശ്വസിപ്പാൻ ഒരിടം വേണം. അങ്ങനെ ചിലരോട് ആവശ്യപ്പെട്ടു. അവരുടെ ആവശ്യപ്പെട്ടതിൻ്റെ അനന്തരഫലമായിട്ടാണ് അമ്പലങ്ങൾ ഉണ്ടായത്. ആദ്യം പള്ളിയല്ല, അമ്പലമാണ് ഉണ്ടായത്. അമ്പലങ്ങൾ ശൂന്യമായിരുന്നു. അമ്പലങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, അത്രേ ഈ അമ്പലത്തിൽ ബ്രഹ്മാവായി ഞാൻ ഇരിക്കുവാൻ നിങ്ങൾ ബ്രഹ്മദാനം ചെയ്യണം. എന്ന് വെച്ചാൽ ഭക്ഷണം കൊടുക്കണം. ബ്രഹ്മം എന്ന് വെച്ചാൽ ഭക്ഷണമാണ്. അങ്ങനെ ഈ ഭൂമിയിൽ അമ്പലങ്ങൾ ഉണ്ടായി. ക്രമേണ അത് വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം, ഒരാശ്രമം സ്ഥാപിച്ച ഒരു സന്യാസി തൻ്റെ അടുക്കൽ ഒരു ഗ്ലാസിൽ വെള്ളവും അതിൻ്റെ അടുക്കൽ ഒരു സൂചിയും വെച്ചിരിക്കും. എന്തിനാ? ബ്രഹ്മദാനം എന്ന് വെച്ചാൽ ഭക്ഷണം. ഒരു ശിഷ്യൻ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പോർഷനും, ഒരു ശിഷ്യൻ എന്നും നോക്കും ഈ സൂചി ഈ സ്വാമി എടുത്ത് വിഴുങ്ങും, വെള്ളം കുടിക്കും, അയാൾ ചത്തുപോകും. എന്ന് നോക്കിയാലും സൂചിയും വെള്ളവും അവിടെയുണ്ട്. ഇയാൾ കുടിക്കുന്നുമില്ല, സൂചി വിഴുങ്ങുന്നുമില്ല, ചാകുന്നുമില്ല. കാലം ഒരുപാട് കഴിഞ്ഞു. ഈ ശിഷ്യൻ ഈ സ്വാമിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു, അല്ലയോ ഗുരു, അങ്ങ് എന്തിനാണ് ഈ വെള്ളവും സൂചി ഇവിടെ വെച്ചിരിക്കുന്നത്? അങ്ങ് ഇതിൻ്റെ ഉപയോഗം എന്താ പറഞ്ഞില്ലല്ലോ. അദ്ദേഹം സുസ്മേരവദനനായി ആ ശിഷ്യനോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയാൽ ചോറിൻ്റെ വറ്റ അവിടെ അവിടെ കിടക്കും. ഞാൻ എൻ്റെ സൂചി കൊണ്ട് അതിനെ കുത്തിയെടുത്ത് ഗ്ലാസ്സിലെ വെള്ളത്തിൽ കഴുകും, എന്നിട്ട് ഭക്ഷണപാത്രത്തിലേക്കിടും. കാരണം മനുഷ്യനെ ബ്രഹ്മാവ് പഠിപ്പിക്കുന്നു ബ്രഹ്മദാനം അഥവാ അന്നദാനം. എന്താ ഇന്ന് ഭക്ഷണം കഴിഞ്ഞാൽ ഈ ചാലില് 5 അടങ്ങഴിയരിയുടെ ചോറ് കാണും. ബ്രഹ്മാവെന്ന ദൈവത്തിന്റെ ഉദ്ദേശം ബ്രഹ്മദാനമാണ്, ഭക്ഷണമാണ്. ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങളോ നിങ്ങളുടെ കുഞ്ഞുങ്ങളോ കേട്ടു എങ്കിൽ ഇന്നൊരു വറ്റ് ചോറ് കളയാൻ പാടില്ല. എൻ്റെ മുത്തശ്ശി ഞങ്ങളോട് പറയും, മക്കളെ, ഒരു പ്ലേറ്റ് ചോറിൽ 1-ോ 2-ോ വറ്റ അനുഗ്രഹമുള്ളതുള്ളൂ,
അത് ഏതാണെന്ന് അറിയാതെ ഒരു വറ്റുപോലും കളയാതെ നിങ്ങൾ ഉണ്ണണം. താഴെ വീണ ചോറ് പെറുക്കിയിട്ട് കഞ്ഞി കുടിക്കുന്ന എത്ര പേരുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബ്രഹ്മമാണ്, അനുഗ്രഹിക്കപ്പെട്ട വറ്റാണ് താഴെ പോയത്. അത് ചാലിലൊഴുക്കുവാൻ ഇടയാകരുത്. മനസ്സിലായവരെന്ന് കരമുയർത്തി. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലയമാണ് അമ്പലം. വിശുദ്ധ ബൈബിളിൽ എന്ത് പറയുന്നു? കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ലീഗ പറയുന്നു, നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത? പിന്നീടാണ് അമ്പലത്തിൽ വിഗ്രഹങ്ങൾ വന്നത്. മൂന്നാമത്, ഒരു സന്യാസി ഒരിക്കല് ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കെ, ഇതൊക്കെ നടന്ന ചരിത്ര സംഭവങ്ങളാണ്, പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കെ ആ സന്യാസി പറഞ്ഞു, ഞാൻ ഇന്ന് സന്തുഷ്ടനാണ്, കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രസാദം കിട്ടി, എനിക്ക് അവിടുത്തെ പടച്ചോറും കിട്ടി, ഞാൻ തൃപ്തനാണ്. കുറേ കാലങ്ങളായി ആഗ്രഹിക്കുന്നു, കിട്ടാതെ പോയി. പക്ഷേ ആ സ്വാമി, ശിഷ്യനായ സ്വാമി ഗുരുവിനോട് പറഞ്ഞു. ആ ഗുരു പറഞ്ഞത് എന്താണെന്നറിയാമോ? ശിഷ്യ, നിനക്ക് തെറ്റുപറ്റി, ഗുരുവായൂരല്ല പ്രസാദം. റേഷൻ കടയിലും കടകളിലും നാം വാങ്ങുന്ന അരിയുണ്ടല്ലോ, ഉണ്ട്, അത് ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും വരുന്നതാണ്. ആരോ വിതച്ചു, ആരോ കൊയ്തു, ആരോ അരിയാക്കി, ആരോ കഷ്ടപ്പെട്ടു, അത് കേരളത്തിലേക്ക് വന്നു. നാം വില കൊടുത്ത്, സാധാരണ നിരക്കിലും നല്ല നിരക്കിലും വില കൊടുത്ത് വാങ്ങുന്നു. അത് വരുമ്പോൾ ചാക്കിലെ അരിയാണ്. അത് അളന്ന് പാത്രത്തിലിട്ടാൽ പാത്രത്തിലെ അരിയാണ്. 10:30 അത് ചാക്കിലോ പാത്രത്തിലോ ഇരിക്കുന്ന അരിയായിരിക്കും. അതിനെ കഴുകി അടുപ്പത്തിട്ടാൽ 12:30 ആകുമ്പോഴേക്കും അത് ചോറാകും. ഈ ചോറിൻ്റെ പുറകിൽ എത്ര ത്യാഗമുണ്ടെന്ന് നിങ്ങൾ അറിയാറുണ്ടോ? അറിയാറുണ്ടോ? അത് കേരളത്തിൽ വിളഞ്ഞതല്ല, ഞാനും നിങ്ങളും വിളയിച്ചതല്ല, ഏതോ സംസ്ഥാനങ്ങളിൽ ആരോ കഷ്ടപ്പെട്ട് ചത്തുകുത്തി പണിയെടുത്ത് അത് കൊയ്തെടുത്ത് അരിയാക്കി അത് നല്ലതായി പാക്ക് ചെയ്ത് കേരളത്തിലേക്ക് അയച്ചതാ. ഈ സ്വാമി പറഞ്ഞത് ഇങ്ങനെയാണ്, നിന്റെ വീട്ടിലെ കലത്തിൽ വെച്ച് പ്ലേറ്റിലുള്ള വിളമ്പുന്നത് എൻ്റെ ബ്രഹ്മാവിൻ്റെ തീർത്ഥമാണ്, പ്രസാദമാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് വിളമ്പി തരുന്നത് ദൈവത്തിൻ്റെ പ്രസാദമാണ്. ഇമ്മാനുവേലിൽ ആയിരിക്കുന്ന ദൈവജനമേ, അന്യായ വില കൊടുത്ത് ഏറ്റവും നല്ല അരി ഇവിടെ വാങ്ങിച്ച് നിങ്ങൾക്ക് വിളമ്പി തരുന്നത് ദൈവത്തിൻ്റെ പ്രസാദമാണ്. ദൈവത്തിൻ്റെ പ്രസാദം ഗുരുവായൂരല്ല, ദൈവത്തിൻ്റെ പടച്ചോറും ഗുരുവായൂരല്ല, ദൈവത്തിൻ്റെ പ്രസാദവും പടച്ചോറും നമ്മുടെ വീട്ടിൽ നാം വെച്ച് വിളമ്പുന്ന ആഹാരമാണ്. അത് നിങ്ങൾക്ക് തരുന്ന മാതാവ് പൂജാരിയാണ്. നിങ്ങളുടെ വീട്ടിലെ കലത്തിൽ വെച്ച് പാകമാക്കുന്ന അരി പ്രസാദമാണ്, മറക്കരുത്. എത്ര പേര്, എന്നിട്ട് ആ സ്വാമി ഒരു കാര്യം പറഞ്ഞു, ചില കുട്ടികൾ ചോറ് കൊടുത്താൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്ലേറ്റ് കൊണ്ട് ഒരു തട്ട് കിട്ടും, കൈ പ്ലേറ്റ് വട്ടം കറങ്ങി താഴെ കമഴ്ന്ന് വീഴും, ആ ചോറ് വാരിക്കളയും. എന്താ അതിൻ്റെ അർത്ഥം? ഗുരുവായൂര് നൽകുന്ന, നമുക്ക് ലഭിക്കുന്ന പ്രസാദത്തെക്കാൾ വലുതാണ് നിന്റെ കുഞ്ഞ് മേശപ്പുറത്ത് നിന്ന് തള്ളി താഴെയിട്ട് വാരിക്കളഞ്ഞ ഭക്ഷണമെന്ന്. അത് എന്ത് ബ്രഹ്മദാനമെന്ന് നിങ്ങൾ അറിയണമെന്ന് അദ്ദേഹം ടി വിയിൽ കൂടെ പ്രസംഗിച്ചു. എന്താ നിങ്ങൾ എന്ത് പറയുന്നു? ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രസാദമല്ലേ? അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, വീട്ടിൽ എത്ര നല്ല ചോറും കറിയും വെച്ചാലും പലർക്കും ഇഷ്ടമല്ല, എന്നാൽ അമ്പലത്തിലെ പടച്ചോറ് കിട്ട ഒരു രുചിയുമില്ല, പക്ഷെ അതിന് ഭയങ്കര വിലയാണ് അവർ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇമ്മാനുവേലൻ ദൈവത്തിൻ്റെ ആലയത്തിൽ സർവജനത്തിനു വേണ്ടി നൽകുന്ന ഒരു ഭക്ഷണം. ഞാന് ഒരു പ്ലേറ്റ് കഞ്ഞി കുടിച്ച് മരിച്ചാൽ മതിയെന്ന് ആഗ്രഹിച്ച കാലമുണ്ട്, പക്ഷേ എനിക്ക് ലഭിച്ചില്ല.
ഇന്ന് എൻ്റെ കൈകൾ കൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം വാരി വിതറുവാൻ ദൈവം തന്നിരിക്കുന്നു. സ്തോത്രം. എന്താണ് മക്കളെ അതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് വേണ്ട രണ്ടാഴ്ചക്കുള്ളത് ദൈവത്തിൻ്റെ ആലയത്തിൽ കരുതി ബ്രഹ്മദാനം എന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ. ബ്രഹ്മദാനം ഇപ്പോൾ പറഞ്ഞതെല്ലാം ഹിന്ദുവിനോടാണ്. ഈ സംസാരിച്ച് ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാവരും ഹിന്ദുക്കളാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ മാതാപിതാക്കളെ, നിങ്ങളുടെ മുൻപിൽ ഒരു ഗ്ലാസ് വെള്ളവും ഒരു സൂചിയും വെക്കണം. ചോറ് എവിടെയെങ്കിലും കണ്ടാൽ കൈകൊണ്ട് എടുത്താൽ ഉടഞ്ഞു പോകും. സൂചി കൊണ്ട് കുത്തിയെടുത്ത് ഈ ഗ്ലാസ്സിലെ വെള്ളത്തിൽ കഴുകി നിന്റെ ചോറ് പാത്രത്തിലിടണം. ഇന്ന് എത്ര പേര് ഈ ബ്രഹ്മദാനം നഷ്ടമാകാതെ ഞാൻ ജീവിക്കുമെന്ന് എത്ര പേര് ഉറപ്പ് പറയും? എത്ര പേര് കുഞ്ഞുങ്ങളോട് മക്കളെ ദൈവത്തിൻ്റെ ബ്രഹ്മാവിൻ്റെ ദാനത്തെ നശിപ്പിക്കരുത്, കളയരുത്, അവഗണിക്കരുതെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കും? ആകട്ടെ, സന്യാസി പറഞ്ഞ ഒരുപാട് കാര്യം എൻ്റെ മുൻപിലുണ്ട്, ഞാനിവിടെ നിർത്തുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, വാക്യത്തിലേക്ക് വരാം. ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. അതുകൊണ്ട് പ്രാർത്ഥനാലയം വിഗ്രഹങ്ങൾക്കുള്ളതല്ല, അമ്പലങ്ങള് വിഗ്രഹങ്ങൾക്കുള്ളതല്ല. ഇനി ഒരു കാര്യം കൂടെ സ്വാമി പറഞ്ഞ് ഞാനിപ്പോൾ ഓർപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എന്തു പറഞ്ഞു? ക്ഷേത്രത്തില് പൂജാരി തീർത്ഥം കൊടുക്കും ഇല്ലേ? തീർത്ഥം കുടിച്ചാൽ എത്ര പേരോടെ ഉണ്ട്? ഒരുപാട് പേരുണ്ടല്ലേ. തീർത്ഥം കുടിച്ചാൽ പകുതി കുടിക്കും പകുതി കളയും ഇല്ലേ? കളയോ? ഇല്ല, പകുതി പകുതിയല്ല, മുഴുവനും കുടിച്ചാൽ കൈ തലയിൽ തുടയ്ക്കും, കുണ്ടി തുടക്കില്ല ഉണ്ടോ, തലയിൽ തുടയ്ക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ നനവ് പോലും തൻ്റെ ശരീരത്തിൽ പറ്റണം എന്നാണ് ആര് പറയുന്നത്? തീർത്ഥം കുടിക്കുന്ന വിശ്വാസികൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം ഒന്ന് ചോദിക്കുന്നു, ആരാ? ബ്രഹ്മാവ് ഒന്ന് ചോദിക്കുന്നു, എൻ്റെ നീരുറവയല്ലേ ഭൂമിയിലുള്ള വെള്ളമല്ല? ഈ സ്വാമി ഇത്ര തന്മയത്വത്തോടെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. സർവശക്തനായ ബ്രഹ്മാവിൻ്റെ നീരുറവയല്ലേ ഈ വെള്ളമല്ല? എത്ര പേര് വെള്ളത്തെ തീർത്ഥമായി, ബ്രഹ്മാവിൻ്റെ തീർത്ഥമായി സ്വീകരിക്കുന്നു, പാഴാക്കാതിരിക്കുന്നു, തൂകിക്കളയാതിരിക്കുന്നു, അവഗണിക്കുന്നു എന്ന് ചോദിക്കുകയുണ്ട്. നോക്ക്, ഇമ്മാനുവേലാം ദൈവത്തിൻ്റെ ആലയത്തിൽ ഭൂമിയിൽ എവിടെയും ഇല്ലാത്ത വിധത്തിൽ ആഴത്തിൻ്റെ ആഴിയെ തുറന്ന്, നീരുറവകളെ തുറന്ന് ജലം തന്ന ദൈവം വലിയവനാണ്, വലിയവനാണ്, വലിയവനാണ്. ഇവിടെ വരുന്ന പതിനായിരങ്ങൾക്ക് സമൃദ്ധിയായി കുളിക്കുവാനും കഴുകുവാനും നനയ്ക്കുവാനും കുടിക്കുവാനും എല്ലാറ്റിനും ധാരാളം വെള്ളം ഒഴുക്കിയ നീരുറവ തുറന്ന് തന്ന ദൈവം യേശുവേ നീ വലിയവൻ, യേശുവേ നീ പരിശുദ്ധൻ, യേശുവേ നീ നല്ലവൻ, യേശുവേ നീ വല്ലവൻ. ഇന്ന് ബ്രഹ്മാവായ, സൃഷ്ടാവായ, രക്ഷിതാവായ, പരിപാലകനായ യേശുവിനോട് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് നിന്റെ ദാനത്തെ ഞാൻ അവഗണിക്കാതെ, നിന്റെ ദാനത്തെ ഞാൻ മാന്യതയോടും പവിത്രതയോടും അതെ തീർത്ഥമായും പ്രസാദമായും ഞാൻ സ്വീകരിച്ചു ജീവിക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ഒരു സംഭവം നടന്നു. എനിക്ക് കുടിക്കാൻ കഞ്ഞി കൊണ്ടുവന്നു, ഞാൻ കുടിച്ചില്ല. വൈകുന്നേരം കഞ്ഞി ഞാൻ മറ്റൊരു പ്ലേറ്റിലേക്ക് പകർന്ന് ഒരു പിടി കഞ്ഞി കുടിച്ചു. ഞാൻ പെട്ടെന്ന് ഒഴിച്ചതിനാൽ അരികിൽ കൂടെ ഒരു അഞ്ചാറ് വറ്റുപോയി. അതൊരു കുഴിയിലാണ് വീണത്. ഞാനത് നോക്കാതെ എനിക്ക് വെച്ച കഞ്ഞി ഞാൻ കുടിച്ചു. പ്ലേറ്റ് എടുത്തപ്പോൾ അതിൻ്റെ അരികിലിങ്ങനെ കുഴിയിൽ കിടക്കുകയാണ്. ഞാനൊന്ന് ഇളക്കി നോക്കിയപ്പോൾ മുഴുവനും മണ്ണാണ്. ഞാൻ വേദനയോടെ വറ്റ ആ എച്ചിൽ കിണ്ണത്തിലേക്കിട്ട് കഴുകി കളഞ്ഞു. എനിക്ക് കഴിയില്ല. കണ്ണില്ലാത്തവർക്ക് കണ്ണിൻ്റെ വിലയറിയോ? പല്ലില്ലാത്തവർക്ക് പല്ലിൻ്റെ വിലയറിയോ?
പട്ടിണി കിടന്നവർക്ക് പട്ടിണി അറിയോ, ദാരിദ്ര്യം അനുഭവിച്ചവർക്ക് ദാരിദ്ര്യം അറിയോ. ഞാൻ ഞായറാഴ്ച വൈകുന്നേരം ലാപ്പിലാവിൻ്റെ ചൂട്ടിൽ നോക്കുമ്പോൾ ഒരഞ്ചടങ്ങഴി അരിയുടെ ചോറിങ്ങനെ കുന്നുകൂടി കിടക്കുന്നുണ്ടാവും. ഞാൻ കരയാറുണ്ട്, കരയാറുണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ സഹോദരിമാർ, നമ്മുടെ അമ്മമാർ, നമ്മുടെ കുഞ്ഞുങ്ങൾ ബ്രഹ്മത്തെ നിന്ദിക്കുന്നു, ബ്രഹ്മാവിനെ നിന്ദിക്കുന്നു. ഇന്ന് രണ്ടാമത്, അതെ, ബ്രഹ്മാവ് ഇരിക്കേണ്ട ഇടത്തെല്ലാം വിഗ്രഹങ്ങളെ ഇരുത്തി ക്ഷേത്രങ്ങളെയും പള്ളികളെയും മോസ്കുകളെയും അപമാനിക്കുന്നു. ഏതോ ഒരു കാലത്ത് മനുഷ്യനായി പിറന്ന ദൈവത്തിന് വിശ്രമിപ്പാൻ ഒരുക്കപ്പെട്ട ദൈവത്തിന്റെ ആലയം, ഹല്ലേലൂയ, ഈ മാനുവേലാണ്. ആ മനോഹര രണ്ടാഴ്ചക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നു. ഞാൻ അവന്റെ മുൻപില് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു. ഈ വെള്ളം ടാങ്കിലെ വെള്ളമാണ്, ഇത് ഗ്ലാസ്സിലെടുത്തപ്പോൾ ഗ്ലാസ്സിലെ വെള്ളമാണ്. ഞാൻ ആ ഉദാഹരണം പറഞ്ഞിട്ട് ഗ്ലാസ്സിലെ വെള്ളം കവിഴ്ത്തി കളഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു, താങ്കൾ ഇപ്പോൾ വലിയൊരു അപരാധം ചെയ്തു പോയി. എന്താന്ന് ചോദിച്ചപ്പോൾ, ഉപയോഗപ്രദമായ ഈ വെള്ളത്തെ നശിപ്പിച്ചു. ഞാൻ അവനോട് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, മോനെ, നീ നിന്നെ ഈ ഗ്ലാസ്സിനേക്കാൾ വിലയുള്ളതായി നിന്നെ നിന്റെ ആത്മാവിനെ നീ നശിപ്പിച്ചിരിക്കുന്നു എന്ന് അവന് ഓർപ്പിക്കുകയുണ്ടായി. ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളോട്, സ്വന്തം ആത്മാവിനെയും സ്വന്തം പ്രാണനെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ തീർത്ഥത്തിന്, ഈ പ്രസാദത്തിന് എന്ത് അതേ മഹാത്മ്യം കാണാൻ കഴിയും? ആരെങ്കിലും ദൈവത്തിൻ്റെ ബ്രഹ്മദാനത്തെ, ഭക്ഷണത്തെ, വെള്ളത്തെ, ആഹാരത്തെ നശിപ്പിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ ബ്രഹ്മാവിനെ, ബ്രഹ്മാവ് സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അമ്പലത്തെ, ആലയത്തെ നശിപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് നിങ്ങൾ ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനക്കാക്കുന്നു, ഭയം വേണ്ട, ശങ്കിക്കേണ്ട, ഒരു വാക്യത്തിലേക്ക് വരുന്നത്. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ 3 കാര്യം ആവർത്തിച്ച് അടിസ്ഥാനമിട്ട് സംസാരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഈ വചനം ഞാൻ എത്രയോ പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ ഇതുവരെയും പ്രസംഗിക്കാത്ത ഒരു വിഷയമായിട്ടാണ് സംസാരിക്കുന്നത്. 1, വായിക്കാം. സഹോദരന്മാരെ, സഹോദരന്മാരെ എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ, ഒരു മാതാപിതാക്കളുടെ മക്കളെ. അങ്ങനെയാണെങ്കിൽ നാം എല്ലാവരും സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാണ്, സഹോദരി സഹോദരന്മാരാണ്. എൻ്റെ സഹോദരി സഹോദരന്മാരോടാകുന്ന നിങ്ങളോട് എനിക്ക് ഒന്നേ അറിയിപ്പാനുള്ളൂ. ഈ വാക്യ ശകലത്തിന്റെ സാരാംശം കേട്ടുകൊള്ളുക. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച്. 1, നമ്മുടെ ദൈവം മനസ്സലിയുള്ള ദൈവമാണ്. അതിൻ്റെ അർത്ഥം എന്താ? എന്താണ് അതിൻ്റെ അർത്ഥം? ദാസേ, നമ്മുടെ ദൈവം മനസ്സലിവുള്ള ദൈവമാണ്, എന്നാൽ അതിൻ്റെ വ്യംഗ്യാർത്ഥം എന്താണ്? ചോദ്യം എന്താ? ശശി, ആർക്ക് പറയാ? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവേൻ. പൗലോസ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം, മനസ്സലിവുള്ള ദൈവത്തിൻ്റെ മക്കളാകുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളും മനസ്സലിവുള്ളവരാകണം. ആരും മിണ്ടുന്നില്ലല്ലോ.
പിതാവായ ദൈവം മക്കളാകുന്ന നമ്മോട് ആവശ്യപ്പെടുന്നു, എൻ്റെ മക്കളെ നിങ്ങൾ സൽഗുണപൂർണരും മാനസലിവും ഉള്ളവരാകുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക. രണ്ട് ആരാധനയുണ്ട്, ബുദ്ധിയുള്ള ആരാധന, ബുദ്ധികെട്ട ആരാധന. ബുദ്ധിയുള്ള ആരാധന പാറമേൽ അടിസ്ഥാനമിട്ട വീട് പണിയുന്ന ഒരു ബുദ്ധിമാനായ മനുഷ്യനോട് തുല്യം. വൻമഴ ചൊരിഞ്ഞു, വെള്ളം പൊങ്ങി, വീട്ടിന്മേൽ അടിച്ചു, പാറമേൽ അടിസ്ഥാനമിട്ടതിനാൽ അത് വീണുപോയില്ല. ഈ പാറ യേശുവാണ്. യേശു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട സഹോദരി സഹോദരന്മാരായ മനസ്സലിയുള്ള പിതാവിന്റെ മക്കളാകുന്ന നമ്മോട് അറിയിക്കുന്നു. എന്താണ് അറിയിക്കുന്നത്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. ഞാൻ ചോദിക്കട്ടെ, ഉറപ്പിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ യേശു എന്ന പാറമേലാണോ? പ്രതികൂലങ്ങൾ അടിച്ചാൽ വീഴാത്ത പാറയിലാണോ? കൊടുങ്കാറ്റടിച്ചാൽ തകരാത്ത യേശുവിലാണോ നീ അടിസ്ഥാനമിട്ട് പണിതിരിക്കുന്നത്? യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണത യേശുവിൽ കണ്ടേ ഞാനും. ഞാൻ വളരെ ശാന്തമായി ചോദിക്കട്ടെ, നിന്റെ ജീവിതം യേശു ക്രിസ്തുവിലാണോ? സ്നേഹസ്വരൂപനായ നിത്യനായ ദൈവത്തിലാണോ? പാപവിമോചകനായ പരിശുദ്ധനിലാണോ? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ കൊടുങ്കാറ്റോ പേമാരിയോ തിരമാലയോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും നിന്നെ തൊടുകയില്ല. നിന്നെ വീഴുവാൻ തകർക്കുവാൻ ഒന്നിനെയും യേശു എന്ന ലോകരക്ഷകൻ നിന്റെ പിതാവ് നിന്നെ അനുവദിക്കുകയുമില്ല. അതുകൊണ്ട് ഉറപ്പോടുകൂടെ ഞാനിന്ന് യേശുവിലെന്ന് ഉറപ്പാക്കണം. അതുകൊണ്ട് ബുദ്ധിയുള്ള ആരാധന യേശു ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതമാണ്. അവൻ്റെ ചലനം, ദൈനംദിന ജീവിതയാത്ര, ഇതെല്ലാം അവൻ്റെ ആരാധനയാണ്. കേട്ടല്ലോ, ഇനി ബുദ്ധിയുള്ള ആരാധനയായി ജീവനും വിശുദ്ധിയും, ജീവനും വിശുദ്ധിയും നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദം, ദൈവത്തിന് പ്രസാദമുള്ള യാഗം. ഞാനിന്ന് തീർത്ഥത്തെക്കുറിച്ചും പ്രസാദത്തെക്കുറിച്ചും ആമുഖമായി സംസാരിച്ചത് ഈ വാക്യത്തോടുള്ള ബന്ധത്തിലാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഒന്ന് വായിച്ചേ. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ, എല്ലാവരും ശ്രദ്ധിക്കണം, ശരീരങ്ങളെ. ദൈവത്തെ ആരാധിക്കേണ്ടത് അരിയും നെല്ലും പണവും സ്വർണവും കൊണ്ടല്ല, ശരീരങ്ങളെ കൊണ്ടാണ്. ഈ ശരീരങ്ങളെ കൊണ്ട് എങ്ങനെ ആരാധിക്കാം? ജീവനും, ഒന്ന് ജീവൻ. ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ജോബിനെ എല്ലാവരും ശ്രദ്ധിക്കണം, ഞാൻ എല്ലാവരോടും ചോദിക്കും ചോദ്യം, ജീവൻ എന്ത് പറഞ്ഞാൽ എന്താ മുത്തുകൃഷ്ണ മനസ്സിലായത്? നിങ്ങൾക്കറിഞ്ഞുകൂടാ, സഹോദരിമാർക്ക് പെട്ടെന്നറിയാം. എന്താണ് ജീവൻ എന്ന് പറഞ്ഞാൽ? ഗീത അറിയോ? വേദന. ജീവൻ എന്നാൽ വേദന, അതാണ് അതിൻ്റെ അർത്ഥം. ജീവനില്ലെങ്കിൽ വേദനയുണ്ടോ? നിനക്ക് ജീവനുണ്ട്, ഹല്ലേലൂയ. നിനക്ക് വേദനയുണ്ട്, എല്ലാവരും കരമുയർത്തിയേ, എനിക്ക് ജീവനുണ്ട്, എനിക്ക് വേദനയുണ്ട്. ജീവനില്ല എങ്കിൽ വേദനയില്ല. അപ്പോൾ
ജീവന്റെ അടയാളം വേദനയാണ്. വേദനയോടുകൂടെ നീ ദൈവത്തെ ആരാധിക്കണം. സ്ത്രീക്ക് ഏദൻ തോട്ടത്തിൽ വെച്ച് ലഭിച്ച ശാപമാണ്, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. അതാ ഞാൻ സ്ത്രീകൾക്കറിയാമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഭൂമിയിലെ ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ശരിയാണ്, കാരണം ദൈവം കൊടുത്ത ശാപമാണ്. ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളോട്, നിനക്ക് ജീവനുണ്ടോ? ഉറപ്പായിട്ടും വേദനയുണ്ട്. വേദനയുണ്ടോ? വേദനയുണ്ടോ? ശാരീരിക വേദന, മാനസിക വേദന, ഭൗതിക വേദന, ആത്മീയ വേദന. വേദന തിങ്ങിവിങ്ങുന്ന സങ്കടങ്ങളെ നൽകിക്കൊണ്ട് നമ്മെ ഈ ഭൂമിയിൽ വലിച്ചിഴയ്ക്കുകയാണ്. ഒന്ന്, ജീവനുള്ള എന്ന് വെച്ചാൽ വേദനയോടുകൂടെ, നിന്റെ കഷ്ടതയോടുകൂടെ, നിന്റെ കണ്ണുനീരോടുകൂടെ, നിന്റെ സങ്കടങ്ങളോടുകൂടെ യേശു എന്ന പാറമേൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന, അല്ലയോ ദൈവമക്കളെ, നീ ജീവനോടെ ആരാധിക്കണം. ഹല്ലേലൂയ. മനസ്സിലായോ? തിങ്ങി വിങ്ങുന്ന സങ്കടങ്ങളോടുകൂടെ, വേദന തിങ്ങുന്ന ജീവിതത്തോടുകൂടെ യേശുവിൽ നിന്ന് മാറാതെ സത്യദൈവത്തെ ഇന്ന് ആരാധിക്കണം. രണ്ടാമത്, വിശുദ്ധി. എന്താണ് വിശുദ്ധി? സഹോദരിമാരാരെങ്കിലും പറയോ, കേൾക്കട്ടെ. വിശുദ്ധി, സഹോദരന്മാരാരെങ്കിലും പറയോ എന്താണ് വിശുദ്ധി? ഞാൻ അതിൻ്റെ മർമ്മേ പറയൂ, വിശകലനമില്ല. എന്താണ് വിശുദ്ധി? വിശുദ്ധി എന്നതാ ദൈവം. വിശുദ്ധി എന്ന വാക്കിന്, വിശുദ്ധൻ എന്ന വാക്കിന് ദൈവമെന്ന അർത്ഥം. കാരണം ദൈവം മാത്രമേ വിശുദ്ധനുള്ളൂ. നമ്മളെല്ലാവരും പാപികളും അശുദ്ധരുമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആരാധന തിങ്ങിവിങ്ങുന്ന സങ്കടങ്ങളോടും വേദനകളോടും കൂടെ വിശുദ്ധനായ യേശുവിൻ്റെ പാദപീഠത്തിൽ. മനസ്സിലായോ? യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് വരുന്നത് അവൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന പുണ്യാഗ രക്തത്താൽ. ആകയാൽ യേശുവിനോട്, അശുദ്ധനായ എന്നെ വിശുദ്ധനായ ദൈവമേ, നിന്റെ രക്തത്താൽ, ഹല്ലേലൂയ, എന്നെ ശുദ്ധീകരിക്കണം. അശുദ്ധന് വിശുദ്ധൻ്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിൽ വരാമെന്ന് പറഞ്ഞ വിശുദ്ധനായ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. അവനോട് പറയണം, വേദനയോടെ, മാനസ്താപത്തോടെ, കണ്ണുനീരോടുകൂടെ, ഞാൻ അകൃത്യവും പാപവും ചെയ്തു പോയി, പാപത്തിൻ്റെ ശമ്പളം എന്ന മരണത്തിനായി ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. എന്നോട് കരുണയുള്ള മനസ്സലിയുള്ള ദൈവമേ, ഞാൻ തിങ്ങിവിങ്ങുന്ന സങ്കടങ്ങളോടെ, മാറാവ്യാധികളോടുകൂടെ, മരണത്തോടുകൂടെ, വേദനയോടുകൂടെ, അർത്ഥപ്രാണരായി നിലവിളിയോടുകൂടെ നിന്റെ സന്നിധിയിൽ ഞാൻ വന്നിരിക്കുന്നു. അപ്പോ ജീവനും വിശുദ്ധിയും. ഇനി മൂന്നാമത്തെ കാര്യം, ദൈവത്തിന് പ്രസാദം. എന്താണ് ദൈവത്തിന് പ്രസാദം അറിയോ? ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം, പെട്ടെന്ന് മനസ്സിലാകാൻ അതിൻ്റെ ഉത്തരം നിങ്ങൾ പറയണം. ഇത് എൻ്റെ മുൻപില് തണുത്ത കഞ്ഞിവെള്ളം. ഈ വെള്ളം ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം? എന്താ സായി, ഇതില്ലാതാക്കാൻ എന്ത് ചെയ്യണം? കുടിക്കണം. തെറ്റ്, ഒഴിച്ചു കളയണം. മിടുക്കന്മാര് മൂന്നാല് പേര് പറഞ്ഞു, ഒഴിച്ചു കളയണം. ദൈവത്തിന് പ്രസാദമുള്ള യാഗം എന്ന് പറഞ്ഞാൽ നിന്റെ രക്തത്തെ, നിന്റെ പ്രാണന്, നിന്റെ ആത്മാവിനെ നീ ഒഴിച്ചു കളയണം. സമ്മതമാണ്? നീ ആരാധിക്കുന്നുണ്ട്. എങ്ങനെ? തകർത്തായിട് മുഴക്കം പോലെ പെരുവെള്ളത്തിൽ
ഇരച്ചിൽ പോലെ. നിങ്ങൾ പാടാതിരിക്കാനാണ് ഞാൻ ഉച്ചത്തിൽ പാടിയത്. പാടാൻ മിടുക്കന്മാരാണ്. പാടുന്നതല്ല ആരാധന, ഒഴിക്കുന്നതാണ് ആരാധന. ഇന്ന് രാവിലെ 5:30 ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ, നീ എന്നോട് ക്ഷമിക്കണമേ കരുണാമയനായ ദൈവമേ, എന്നെ വീഴിക്കരുത്, എന്നെ തകർക്കരുത്, എന്നെ വേദനിപ്പിക്കരുത്, ഞാൻ ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു. വേദനയുടെ കാരണം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ദൈവം എനിക്ക് കാണിച്ചു തന്നു, അതിനേക്കാൾ വലിയ വേദനാജനകമായ അവസ്ഥ. ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, നിന്റെ പ്രാണനെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയോടെ 3 നിന്റെ പ്രാണനെയും നിന്റെ ആത്മാവിനെയും നിന്റെ ശരീരത്തെയും യേശുവിന്റെ മുൻപാകെ ഒഴിക്കപ്പെട്ടവനായി നീ ആരാധിക്കുമെന്ന് വാക്യം മുഴുവനായിട്ട് വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. കേട്ടോ, കളിയല്ല കല്യാണം, ആരാധന യാഗമാണ്. ആരാധന യാഗമാണ്. നമുക്ക് യാഗത്തിലേക്ക് ഒന്ന് കടന്നു വരാം. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരബലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഇടവിടാതെ സ്തോത്രയാഗം അർപ്പിക്കുക. എന്താ സമ്മതമാണോ? സമ്മതമാണോ? സ്തോത്രം എന്ന യാഗം അർപ്പിപ്പാൻ, ഇടവിടാതെ അർപ്പിപ്പാൻ നിനക്ക് കഴിയുന്നുണ്ടോ? താഴോട്ട് 17 വരെ. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. എന്താണ് സ്തോത്രയാഗം? നന്മ ചെയ്യുക, കൂട്ടായ്മ കാണിക്കുക. ഈ വക യാഗത്തിന് ഞാൻ 60-ല് പഠിച്ച കാലത്ത് നോട്ട്ബുക്ക് ഉണ്ടായിരുന്നില്ല. ആ ഓർമ്മ ഇന്ന് അനേകായിരം കുഞ്ഞുങ്ങൾക്ക് ഒരു കൂട്ടായ്മ നൽകുവാൻ, ഒരു നോട്ട്ബുക്കും പേനയും നൽകുവാൻ, ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് കുടയും പുസ്തകവും വസ്ത്രവും വാങ്ങുവാൻ ഒരു കൂട്ടായ്മയ്ക്ക് ദൈവം എന്നെ സഹായിച്ചു. എന്ത് കൂട്ടായ്മയാ? നന്മയുടെ കൂട്ടായ്മ. എന്താ ശശി? നന്മയുടെ കൂട്ടായ്മ. നാം പലപ്പോഴും കൂട്ടായ്മ തിന്മയുടെ കൂട്ടായ്മയാണ്. കുറ്റങ്ങളും കുറ്റാരോപണങ്ങളും പരിഹാസങ്ങളുമാണ് നമ്മുടെ കൂട്ടായ്മ. അല്ല, നന്മയും അതെ പ്രസാദവും ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമാണ് ദൈവത്തോടുള്ള കൂട്ടായ്മ. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കും. ദൈവം പ്രസാദിക്കാൻ ഒരു യാഗമുണ്ട്, നന്മ ചെയ്യുക, കൂട്ടായ്മ കാണിക്കുക. വീണ്ടും താഴോട്ട് 17 വരെ. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. ഇതാണ് വലിയ ഉപദേശം. ഇത് ഞാൻ എനിക്ക് വേണ്ടി പറഞ്ഞു തന്നിരിക്കരുത്, ശിക്ഷാവിധി വരാതിരിപ്പാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കണം. 1, നിങ്ങൾ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ നന്മ ചെയ്യണം, കൂട്ടായ്മ കാണിക്കണം. 3, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങി ഇരിപ്പി. ഇച്ചിരി പ്രയാസമുണ്ടല്ലോ പലർക്കും. നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങി ഇരിപ്പി. ഒരു സഹോദരി ചില നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ പറഞ്ഞു, അയാള് പറയുന്നതൊക്കെ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നതാണോ? 1 മാസമായി ആസ്പത്രിയിൽ നിന്ന് ഇപ്പോഴും ഡിസ്ചാർജ് ആയിട്ടില്ല. ഇപ്പൊ പറ്റുമോ? എന്താ മാധവേട്ടാ, ഇപ്പൊ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, ഈ വ്യവസ്ഥ ലംഘിച്ചാൽ നിങ്ങളൊക്കെ ഇന്ന് ആസ്പത്രിയിലാകേണ്ടതാണ്. പക്ഷേ പിതാവെ, ഇവർ ചെയ്യുന്നത് ഇന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചതിന്റെ സാരാംശം എന്താണെന്നറിയാമോ? വായിക്കാം. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ആർക്ക് വേണ്ടി? നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞെരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ. സന്തോഷത്തോടെ ചെയ്യുവാൻ നിങ്ങൾ
ഇടവരുത്തുക. അല്ല, ഞാൻ നിങ്ങൾക്ക് നന്നല്ല. ഇന്ന് നല്ലതെന്ന് തോന്നും, ഇന്ന് ചിലര് കൂടെ കൂടാനുണ്ടാകും, പക്ഷേ നന്നല്ല, നിങ്ങൾക്ക് നന്നല്ല എന്ന് അരുളി ചെയ്ത ദൈവം നാളെ നിങ്ങൾക്ക് നന്നല്ല എന്ന് ബോധ്യമാക്കി തരും. അതിനിടവരാതെ ഇന്ന് ക്രമീകരിച്ചോളുക. ഒരു യാഗത്തെ കുറിച്ച് പറയാൻ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം കഴിഞ്ഞില്ല. യാഗത്തെ കുറിച്ച് പറഞ്ഞ യെശയ്യാവ് 57:19, സ്തോത്രയാഗം അർപ്പിച്ചാൽ എന്താണ് ഗുണം? യെശയ്യാവ് 59:17 ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനം എന്നും ഞാൻ അവരെ സൗഖ്യമാക്കുമെന്ന്. അധരങ്ങളുടെ ഫലം സ്തോത്രയാഗമാണ്. ആ വാക്യം കാണാതെ പഠിക്കണം. 57:19 ഒന്നുകൂടെ വായിക്കാം. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, സൃഷ്ടിക്കും ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനം എന്ന് പറയും. ഞാൻ അവരെ സൗഖ്യമാക്കും. അപ്പൊ സ്തോത്രയാഗം അർപ്പിക്കുന്നവർക്ക് സൗഖ്യമുണ്ട്. മനസ്സിലായ? ഇനി മുൻപോട്ട് പോകാം. ഉൽപ്പത്തി പുസ്തകം 15:9 മുതൽ വായിക്കാം. നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും 1 കുറുപ്രാവിനെയും 1 പ്രാവിൻകുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. യാഗത്തിനായി അബ്രഹാമിനെ ദൈവം വിളിച്ചു. എന്താ 3 കാര്യങ്ങള്? 3 വയസ്സുള്ള ഒരു പശുക്കിടാവ്, പശുക്കിടാവ് 3 വയസ്സുള്ള ഒരു കോലാട്, കോലാട് 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റൻ, ആട്ടുകൊറ്റൻ 1 കുറുപ്രാവ്, 1 കുറുപ്രാവ് 1 പ്രാവിൻകുഞ്ഞ്, 1 പ്രാവിൻകുഞ്ഞ്. അങ്ങനെ എത്ര വസ്തുവായി? ഇപ്പോ 5. ഈ 5 ദൈവത്തിന്റെ കൃപയെ കാണിക്കുന്നു. ഈ 5 വസ്തുവോടുകൂടെ നീ വരണം. എന്നിട്ടോ? ഇവയൊക്കെ അവൻ കൊണ്ടുവന്നു, കൊണ്ടുവന്നു ഒത്ത നടുവെ പിളർന്നു, ഭാഗങ്ങളെ നേർക്ക് നേരെ വെച്ചു. കേട്ടോ, മനസ്സിലായില്ല, എല്ലാവരും കേൾക്കണം. ഒത്ത നടുവെ എന്ന് വെച്ചാ കേൾക്കണം. ഇതെങ്ങനെ ഒത്ത നടുവെ പിളർന്നാൽ? ചീഞ്ഞു നാർന്ന തലച്ചോറ്, കുടല്, പണ്ടം, മൂത്രാശയം, എല്ലാ ആശയങ്ങളും വെട്ടിപ്പിളരാം, അശുദ്ധിയെല്ലാം പുറത്തേക്ക് എടുക്കാം. കേട്ടോ, ദൈവത്തിൻ്റെ നിയോഗം. കേട്ടോ, എല്ലാറ്റിനെയും നടുവേ പിളർക്കണം, അശുദ്ധിയെ മുഴുവനും കളയണം. എന്നിട്ട് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഇവയൊക്കെ അവൻ കൊണ്ടുവന്നു, ഒത്ത നടുവേ പിളർന്നു, ഭാഗങ്ങളെ നേർക്ക് നേരെ വെച്ചു. ഭാഗങ്ങളെ നേർക്ക് നേരെ വെച്ചു. പക്ഷികളെയോ? ഒരു മിനിറ്റ്. നേർക്ക് നേരെ, ഒരു ഭാഗം ഇവിടെ, ഒരു ഭാഗം ഇവിടെ. ഈ നേർക്ക് നേരെ വെക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പകുതി ഞാനിവിടെ, പകുതി നീ ഇവിടെ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? നിന്നിലും എന്നിലുമുള്ള അശുദ്ധി പിളർക്കപ്പെട്ട് പുറത്ത് കളഞ്ഞ് നിന്നെയും എന്നെയും ദൈവത്തിന്റെ തിരുസന്നിധിയില് നേർക്ക് നേർ ഇരുത്തിയിരിക്കുന്നു. മനസ്സിലായ ഒരു കല്ലേരിയ പറഞ്ഞു. ഇനി അതിന്റെ 2-ാമത്തെ പ്രത്യേകത എന്നറിയാമോ? മാധവേട്ടനോടാ പറയുന്നത്, ഇരുത്തി ആ വെച്ചിടത്തുനിന്ന് അത് മാറില്ല. മാറുമോ? മാറുമോ? ആരും മിണ്ടില്ലല്ലോ. പിളർത്തി അശുദ്ധി കളഞ്ഞ് നേർക്ക് നേർ വെച്ചാൽ മാറുമോ? അവിടെ ഇരിക്കും. എന്നാൽ പിളർക്കപ്പെട്ട ഈ കോലാട്ടുകൊറ്റനെ ആരാധിക്കുന്ന നമ്മൾ നേർക്ക് നേരിയിരിക്കുകയോ? പിളർക്കപ്പെട്ടോ? നേർക്ക് നേർ വെച്ചിട്ടുണ്ടോ? അത് മാറുമോ? ഇല്ല എന്ന് ഞാൻ അറിയിക്കട്ടെ. ഒരു ദൈവ പൈതൽ പിളർക്കപ്പെട്ടവനായിരിക്കണം, അശുദ്ധി കളഞ്ഞവനായിരിക്കണം, നേർക്ക് നേറിയിരിക്കണം. പിളർന്നോ? നേർക്ക് നേരെയാണോ ഇരിക്കുന്നത്? എന്നാൽ അന്യഭാഷയുണ്ട്, ആത്മാവുണ്ട്, അഭിഷേകമുണ്ട്, തലക പലകയുണ്ട്. ഓ പ്രൈസ് ദി ലോർഡ്, ലോറി ഗ്ലോറി, ലോറി ഗോറി ബോറി. കല്ലുകൊറിയെ, ഇതൊക്കെ അവൻ്റെ ഭാഷയിൽ വരും. പക്ഷെ നേർക്ക് നേരെ ഇരിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, സഹോദരിമാരോട് ചോദിക്കട്ടെ, ഇവിടെ ആരുടെയെങ്കിലും നേർക്ക് നേരെ ഇരിക്കുവാൻ നിനക്ക് പ്രയാസമുണ്ടോ? സഹോദരന്മാരോട് ചോദിക്കട്ടെ, ഇവിടെ ആയിരിക്കുന്ന
ഏതെങ്കിലും സഹോദരന്റെ നേരെ തല ഉയർത്തി നിൽക്കാൻ നിനക്ക് പ്രയാസമുണ്ടോ? ഇല്ല, ഉണ്ട്. ഇതവിടെ എന്താ ഉണ്ടെന്ന് പറയാൻ കാരണം വായിക്കാതാവട്ടെ. പ്രാവിൻ കുഞ്ഞുങ്ങളെയോ പിളർന്നില്ല. പിളരേണ്ടത് വലുതായതിനെയൊക്കെ പിളർന്നു, ചെറുതിന് പക്ഷികളെ പിളർന്നില്ല. എന്ന് വെച്ചാൽ ചെറിയ പാപത്തെ നിസ്സാരമായി കണ്ടു, ചെറിയ അശുദ്ധിയെ സാരമില്ല എന്ന് കണ്ടു. ഇനി ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, നീ എൻ്റെ യാഗപീഠത്തിൽ യാഗം കഴിക്കാൻ വരുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വല്ലതും ഉണ്ടെന്ന് തോന്നിയാൽ ഈ യാഗവസ്തുവിനെ അവിടെ വെച്ചേച്ചു പോയി ഒന്നാമത് നിരന്നു കൊള്ളുക, പിന്നെ വന്ന് എനിക്ക് യാഗം കഴിക്കാം, അല്ലെങ്കിൽ നിനക്ക് നന്നല്ല. താഴോട്ട് ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്ന പിളർക്കാത്ത പ്രാവിന്റെ അടുക്കലേക്ക് കഴുകൻ ഇറങ്ങി വന്നു. അബ്രഹാം എവിടെ അശുദ്ധി ഉണ്ടോ അവിടെ കഴുകൻ സാത്താൻ ഇറങ്ങി വരും. മറക്കണ്ട, നിന്റെ കുടലകത്താണ് അതേ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. നിന്റെ ഹൃദയത്തിനകത്ത്, ബുദ്ധിക്കകത്ത്, മനസ്സിനകത്ത് പാപമുണ്ടോ, റാഞ്ചൻ പക്ഷി ഇറങ്ങുക തന്നെ ചെയ്യും. ഇനി അബ്രഹാമിന് പറ്റിയ മൂന്നാമത്തെ അമളി കേൾക്കണ്ടേ? വായിച്ച് ആട്ടിക്കളഞ്ഞു. ആട്ടിക്കളഞ്ഞു ആട്ടിയ പോകുവോ? പോകുവോ? നിങ്ങൾ മിണ്ടാത്തത് എന്താ? ആട്ടിയ പോകുവോ? നിന്റെ പാപം, നീ മറച്ചു വെച്ച പാപം നിന്നിലുള്ള കാലത്തോളം റാഞ്ചൻ പക്ഷി സാത്താൻ സർപ്പം നിന്റെ പുറകേ വരും. നീ ആട്ടിയാലും കൊട്ടിയാലും പാടിയാലും ഒന്നും പോവില്ല. ഇനി മൂന്നാമത്തെ കാര്യം നോക്ക്. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു. ഉറക്കം വന്നു. ഇവിടെ അനേകരും ഉറങ്ങുന്നതിന് കാരണം എന്നാണെന്നറിയാമോ? ഇപ്പൊ മനസ്സിലായോ? പാപത്തോടു കൂടെ പിളർപ്പില്ലാതെ നേർക്കുനേരിരിക്കാതെ ശുദ്ധീകരിക്കപ്പെടാത്ത യാഗമായതിനാൽ കഴിഞ്ഞില്ല. അബ്രഹാമിന്റെ ദൈവം അഗ്നിയിൽ ഉത്തരമല്ലുന്ന തീഷ്ണതയുള്ള ദൈവം അബ്രഹാമിനോട് അപ്പോൾ ദൈവം അരുളിച്ചെയ്തിരുന്നു. അന്ധതമസ്സും അവന്റെ മേൽ വീണു, അവന്റെ മേൽ ഭയം വന്നു. അപ്പോൾ അവൻ അബ്രഹാമിനോട് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രമാണിച്ചായിരുന്നു. പ്രാവിൽ കുഞ്ഞിലെ പിളരാതെ വെച്ചതിനാൽ നിന്റെ സന്തതി 400 സംവത്സരം പ്രവാസികളായിരുന്ന ദേശക്കാരെ സേവിക്കുകളായി തെങ്ങൽ ചൂളയില് ചാട്ടവാറടിയേറ്റ് ഉറക്കെ നിലവിളിക്കുന്ന 400 വർഷം പണിയെടുക്കും. ഇവിടെ മാതാപിതാക്കളോടൊരു ചോദ്യം, മക്കളെ സ്നേഹിക്കുന്നവരൊന്ന് കരമുയർത്തിയെ? മക്കളെ സ്നേഹിക്കുന്നവരൊന്ന് കരമുയർത്തിയെ? മക്കളെ സ്നേഹിക്കുന്നവര് എന്താ അമാന്തിക്കുന്നത്? മക്കളുള്ളവരാണ് മക്കളോട് ചോദിക്കുന്നത്. മക്കളുള്ളവര് രണ്ട് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ആ മക്കളെ സ്നേഹിക്കുന്നവര് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ആ മക്കൾക്ക് ദോഷം വരയണമെന്ന് ആഗ്രഹിക്കുന്നവര് മാത്രം കൈയുയർത്ത, ബാക്കിയൊക്കെ കൈ താഴാം. എന്റെ മക്കൾ എപ്പിടിയോ എക്കിടിയോ കെട്ടുപോകട്ടെ എന്നുള്ള ഒരു കരമുയർത്ത. ആരില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ നീ പിളരാതിരുന്നാൽ, ലംഘനങ്ങളെ മറച്ചു വെച്ചാൽ, അശുദ്ധി നിന്നിലുണ്ടായാൽ, നിന്റെ ഹൃദയത്തിൽ ആകൃത്യമുണ്ടായാൽ, യേശു നിന്റെ തലമുറയെ, യഹോവയായ ദൈവം നിന്റെ സന്തതികളെ 400 അല്ല 4000 വർഷം അടിമകളാക്കി കഷ്ടതയിലേക്ക് വിടും. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട. ഏക സത്യ ദൈവത്തെ നീ വിശ്വസിക്കുകയും ആരാധിക്കുകയും അനുഗമിക്കുകയും ചെയ്യാതെ നിന്റെ ഇഷ്ടത്തിന്, നിന്റെ താല്പര്യത്തിന്, നിന്റെ ആഗ്രഹത്തിന് നീ കാലുമാറി ചവിട്ടിയാൽ നിശ്ചയമായിട്ടും നിന്റെ മക്കൾ സാത്താൻ അടിമയാക്കും. ക്യാൻസറും കുഷ്ഠവും ക്ഷയവും യേശും നിന്റെ മക്കളുടെ പുറകെ വരുമെന്ന് ഭയപ്പെടേണ്ട, മറക്കണ്ട. ആകയാൽ ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനക്കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, ഭാവങ്ങൾ നീന്ന. ഇനി മൂന്നാമത്തെ ഉപദേശം, രണ്ടാം വാക്യം, റോമലേഖനം 12:2.
ഈ ലോകത്തിന് അനുരൂപമാകാതെ അനുരൂപമാകാതെ ദൈവമക്കളെ എങ്ങനെയാ തിരിച്ചറിയുക? ലോക മനുഷ്യർക്ക് മീശയുണ്ട്, ദൈവമക്കൾക്കും മീശയുണ്ട്. ദൈവമക്കൾക്ക് മനോഹരമായി വീടുണ്ട്, ലോകമക്കൾക്കും ഉണ്ട്. ദൈവമക്കൾക്കും ലോകമക്കൾക്കും ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ട്. തിരിച്ചറിയാൻ എന്താ ഉള്ളത്? ദൈവമക്കൾക്ക് തിരിച്ചറിയാൻ എന്താ റോസി ആൻറ്റി ഉള്ളതെന്ന് പറഞ്ഞേ. നന്മ എന്താ ഉള്ളത്? അവർ കൊടുക്കില്ല, ദൈവമക്കൾ കൊടുക്കും. അവർ പങ്കുവെക്കില്ല, ദൈവമക്കൾ പങ്കുവെക്കും. അവർ കൂട്ടായ്മയില്ല, ദൈവമക്കൾക്ക് കൂട്ടായ്മയുണ്ട്. അവർക്ക് സഹോദര സ്നേഹമില്ല, ദൈവമക്കൾക്കോ മറച്ചു വെക്കാത്ത സഹോദര സ്നേഹമുണ്ട്. വല്ലതും ഉണ്ടോ? ഉണ്ടെന്നുള്ള ഒരു കരം ഉയർത്തി ഞാനൊന്ന് കാണട്ടെ. ആകട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ ലോകത്തിന് അനുരൂപമാകാതെ രണ്ട് വസ്ത്രമുള്ളവൻ ഇല്ലാത്തവനൊന്നും കൊടുക്കാറുണ്ടോ? ഭക്ഷണ സാധനങ്ങൾ പങ്കുവെക്കാറുണ്ടോ? ശത്രുവിനെ സ്നേഹിക്കാറുണ്ടോ? കൊടുക്കാറുണ്ടോ? ഇതൊക്കെ ചോദ്യമാണ്, ഉത്തരം നിങ്ങൾ പറഞ്ഞുകൊള്ളണം. അതുകൊണ്ട് ഇവിടെ ഈ ലോകത്തിന് അനുരൂപമാകാതെ ഒന്ന് പത്താം വാക്യം, പത്താം അധ്യായം പതിനാലാം വാക്യം. ഈ ലോകത്തിന് അനുരൂപമാകാതെ എന്തൊക്കെയാ അനുരൂപമാകാതെ ചെയ്യേണ്ടത്? വായിച്ചേ പത്തിന്റെ പതിനാല് മുതൽ. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടോടുവിൻ. ലോകം വിഗ്രഹാരാധനയിലാണ്. എഫ്എസ്സി ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ദുർനടപ്പുകാരൻ, അശുദ്ധൻ, ദ്രവ്യാഗ്രഹിയായ വിഗ്രഹാരാധി. ഇവർക്കാർക്കും ദൈവത്തിന്റെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, വിഗ്രഹാരാധന വിട്ടോടാൻ പറഞ്ഞു, ദ്രവ്യാഗ്രഹം വിട്ടോടാൻ പറഞ്ഞു. ദ്രവ്യാഗ്രഹം ഒരു വിഗ്രഹാരാധനയാണ്, അത് വിട്ടോടിയ എത്ര പേരിവിടെ ഉണ്ട്? ആരും കൈവക്കണ്ട, സാത്താൻ പുറകെ വരൂ. താഴോട്ട് വായിച്ചേ. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടോടുവിൻ. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? ഇന്ന് കർത്തൃവേശയാണ്. രണ്ട് കാര്യം, നാം അനുഗ്രഹിക്കുന്ന പാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാണ്. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ്. അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. ആ പലരായ നാം ഒരേ ആത്മാവിനാൽ ഒരു പിതാവിന്റെ മക്കളായി ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന്റെ അംശികളാകുന്നു. ഒരേ അപ്പത്തിന്റെ അംശികളാണ്. താഴോട്ട് വായിക്കാൻ കഴിഞ്ഞില്ല. ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവിൻ, യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിന്റെ കൂട്ടാളികളല്ലയോ? ഞാൻ പറയുന്നത്, വിഗ്രഹാർപ്പിതം വല്ലതുമാകുന്നുവെന്നോ വിഗ്രഹം വല്ലതുമാകുന്നുവെന്നോ അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. ആമേൻ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സിലായി. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഏക സത്യ ദൈവത്തെ വിശ്വസിച്ച് സ്നാനമേറ്റതിന് ശേഷം എത്ര പണിക്കന്മാരുടെ അടുത്ത് പോയി, എത്ര പൂജാരിമാരുടെ അടുത്ത് പോയി, എത്ര അമ്പലങ്ങളിൽ പോയി, എത്ര അടുത്ത് കൈതൊഴുത് പ്രാർത്ഥിച്ചു? ഇവിടെ പൗലോസ് പറയുന്നു, യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിന്റെ കൂട്ടാളികളല്ലയോ? വിഗ്രഹാർപ്പിതം വല്ലതുമാകുന്നു എന്നോ വിഗ്രഹം വല്ലതുമാകുന്നു എന്നോ അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സിലിഷ്ടമല്ല. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. ഇന്ന് കർത്തൃമേശയിലേക്ക് വന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 30 ദിവസത്തില് നിങ്ങൾ എത്രമാത്രം ഭൂതങ്ങളുടെ മേശയിൽ പങ്കാളിയായി? ക്ഷമിക്കണേ, എന്റെ വാക്കല്ല പിതാവിന്റെ വാക്ക്, എന്റെ ചോദ്യമല്ല പിതാവിന്റെ ചോദ്യം. രണ്ടിനെയും ദൈവം അനുവദിക്കില്ല. ഒന്നുകിൽ ശീതവാൻ അല്ലെങ്കിൽ ഊഷ്ണവാൻ. നീ ശീതോഷ്ണവാനാകിയാൽ എൻ്റെ വായിൽ നിന്ന് ഞാൻ എന്നെ കാർപ്പിച്ച് തുപ്പിക്കളയും. ഒന്നുകിൽ കർത്താവിൻ്റെ അല്ലെങ്കിൽ ബോധത്തിൻ്റെ, ഒന്നുകിൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ വിഗ്രഹത്തിൻ്റെ, രണ്ടും കൂടെ ആവില്ല. രണ്ട് തോണിയിൽ കാല് വെച്ചാൽ രണ്ട് ഭാഗത്തേക്ക് തോണി പോകും, നിന്റെ നട പിളർന്ന് വെള്ളത്തിലേക്ക് പോകുകയും ചെയ്യും. അതിനിടെ വരാതെ ഞാനിവിടെ വാക്ക് അവസാനിപ്പിക്കുന്നു. എന്ത്
റോമാലേഖനം 12-ാം അധ്യായം. ഈ ലോകത്തിന് അനുരൂപമാണ് നന്മയും പ്രസാദവും, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമിന്നതെന്ന് തിരിച്ചറിഞ്ഞു മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവിൻ. മനസ്സുബുദ്ധിക്കണം, എന്നും രൂപാന്തരപ്പെടണം, എന്നും ദൈവത്തോടടുക്കണം. ഇന്നു തന്നെ യേശുവിൽ രക്ഷിപ്പാൻ.